പയ്യന്നൂരിൽ സ്വകാര്യ പണമിടപാടുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ മരുമകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടപാടുകൾ സംബന്ധിച്ച വാക്കുതർക്കമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് തമിഴ്നാട് സ്വദേശി ഇളങ്കോയെ പയ്യന്നൂരിലെ സ്വകാര്യ ക്വാർട്ടേഴ്സിൽ തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയാണ് തമിഴ്നാട് തിരുപ്പൂർ സ്വദേശി ഇളങ്കോയെ തലക്കടിയേറ്റ് രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കസേരയിൽ ഇരുന്ന നിലയിലായിരുന്നു മൃതദേഹം. വർഷങ്ങളായി പയ്യന്നൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വകാര്യ പണമിടപാട് നടത്തുന്ന ആളാണ് കൊല്ലപ്പെട്ട ഇളങ്കോ. പയ്യന്നൂർ കോളോത്ത് സർവീസ് സ്റ്റേഷന് സമീപമുള്ള ക്വാർട്ടേഴ്സിലാണ് ഇയാൾ മരുമകൻ ജഗന്നാഥിനൊപ്പം താമസിച്ചിരുന്നത്. ഒപ്പം താമസിക്കുന്ന മരുമകൻ ജഗന്നാഥിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: കഴിഞ്ഞ ഒരു മാസമായി നാട്ടിലായിരുന്ന ഇളങ്കോ ഞായറാഴ്ചയാണ് പയ്യന്നൂരിൽ തിരിച്ചെത്തിയത്. പണമിടപാടിൻ്റെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ കണക്കുകളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയത് ചോദ്യം ചെയ്തതോടെ ജഗന്നാഥൻ അമ്മാവനുമായി വഴക്കായി. ജഗന്നാഥൻ്റെ ദൂരത്തിൽ പ്രകോപിതനായ ഇളങ്കോ തൊഴിലിൽ നിന്നും പിരിച്ചുവിടുകയും നാട്ടിലേക്ക് പോകാൻ പറയുകയും ചെയ്തിട്ടുള്ള വിരോധമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ 8 വർഷമായി ജഗന്നാഥൻ ഇളങ്കോയോടൊപ്പമാണ് താമസിച്ചു വന്നിരുന്നത്. ഇളങ്കോയെ അടിക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് പാര 500 മീറ്റർ അകലെയുള്ള ആൾപ്പാർപ്പില്ലാത്ത പറമ്പിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. രാത്രി തന്നെ ജഗന്നാഥനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും ഭക്ഷണം പാകം ചെയ്യുന്നതിനാവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ താൻ പുറത്തുപോയ സമയത്താണ് കൊല നടന്നതെന്നാണ് ജഗന്നാഥൻ നൽകിയ മൊഴി. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റസമ്മതിക്കുകയായിരുന്നു. പയ്യന്നൂർ CI PK മണിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കൊല നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.